അപ്പോ എന്താ അത്? അപ്പോയ് എന്താ കിടക്കണേ? അപ്പൂസ് എന്താണ്? എനിക്കേ എന്താ പ്രശ്നം? എനിക്ക് എന്താ സങ്കടം? ഫുട്ബോള് കോച്ചിങ്ങിന് വേണ്ടിട്ട് സ്കൂളില് ഫുട്ബോളിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, സെലക്ഷൻ. അപ്പൊ അതില് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഇതിനാണോ നീ സങ്കടപ്പെട്ടിരിക്കണേ? അപ്പൊ ഇങ്ങോട്ട് വാ, ഇവിടുന്ന് വന്നേ. അയ്യോ, ഒരു സെലക്ഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവന് സങ്കടം വന്നു. അയ്യോ, കരയല്ലേ, കരച്ചിലോ, കരയല്ലേ. അപ്പൊ ആ കസാര ഇട്ടിട്ട് എന്റെ അടുത്തിരിക്കും, ഞാൻ അപ്പുവിനെ ഒരു കാര്യം പറഞ്ഞുതരാം. ആ കസാര ഇത് മുട്ട, ഇതിപ്പോ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ പൊട്ടും അല്ലേ. അതിനകത്ത് ലിക്വിഡ് രൂപത്തിലാണ് മഞ്ഞക്കരുവും വെള്ളക്കരുവും. ഇതാണെങ്കിലോ ഉരുളക്കിഴങ്ങ്. ഇത് മുട്ടയെ പോലെ അത്ര എളുപ്പത്തിൽ പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല, അതിന് കത്തി പോലെ മൂർച്ചയുള്ള എന്തെങ്കിലും ഉപയോഗിക്കണം. പിന്നെ ഇതോ, ഇത് കാപ്പിക്കുരു. ഇതും ഹാർഡാണ് അല്ലേ. ഇനി ഇതെല്ലാം ഓരോ പാത്രത്തിലിട്ട് തിളപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇത് മൂന്ന് സാധനങ്ങളും നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. ഇനി ഇത് പൊട്ടിച്ചാൽ എന്താ സംഭവിക്കാന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പൊ അപ്പുന് എന്താ മനസ്സിലായേ? പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റണ മുട്ട പൊട്ടിക്കാൻ ബുദ്ധിമുട്ടായി, ഉരുളക്കിഴങ്ങ് വേഗം പൊടിഞ്ഞു, കാപ്പിക്കുരുന്ന് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല, ഒരു മാറ്റവും കണ്ടില്ല. അപ്പുന് വേറെന്തെങ്കിലും മനസ്സിലായോ? ഈ മൂന്ന് സാധനങ്ങളും ഒരേ സാഹചര്യത്തിൽ കൂടെയാണ് കടന്നുപോയത്. പക്ഷേ അവയുടെ റെസ്പോൺസ്, അതിന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ഹാർഡായിരുന്ന ഉരുളക്കിഴങ്ങ് സോഫ്റ്റായി, സോഫ്റ്റ് ആയിരുന്ന മുട്ട ഹാർഡായി, പിന്നെ കാപ്പിക്കുരു അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് കിടന്ന് വെള്ളം നോക്കിയേ, ഇതല്ലേ കാപ്പി. ഇത് കുടിച്ച് എത്ര പേരാ സന്തോഷിക്കണേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അകത്ത് ഭയങ്കര ഹാർഡായ ഒരു വ്യക്തി വിഷമം പിടിച്ച അല്ലെങ്കിൽ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ചിലപ്പോ തളർന്നു പോവും. പക്ഷേ മുട്ടയെ പോലെ ദുർബലരെന്ന് കരുതുന്ന ചിലർക്ക് ഇത്തരം സാഹചര്യങ്ങൾ അവരുടെ ഉള്ളിലെ കഴിവിനെയും കഴിവുകേടുകളെയും ഒക്കെ തിരിച്ചറിയാനും പിന്നീട് ജീവിതത്തെ വാശിയോടെ നേരിടാനും ഉള്ള അവസരമുണ്ടാക്കും. ഇനി കാപ്പിക്കുരു പോലെയും ചില മനുഷ്യരുണ്ട്, ഏത് സാഹചര്യത്തിലും അടിപതറാതെ ധൈര്യപൂർവ്വം നേരിട്ട് നമ്മളുടെ ഉള്ളിലെ നന്മ, സന്തോഷം ഇതെല്ലാം മറ്റുള്ളവരിലേക്കും കൂടെ പകർന്ന് അവരായി തന്നെ നിൽക്കുന്ന ചിലർ. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വാശിയോടെ ഏത് സാഹചര്യത്തെയും നേരിടാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അപ്പൂസേ, ഇത്ര നിസ്സാര നിസ്സാര കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കരുത്. ഇത് ഒരു അവസരമാണെന്ന് കരുതിയിട്ട് അടുത്ത സെലക്ഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്താൽ നിനക്ക് കിട്ടും. എന്താടാ അതൊക്കെ ഉണ്ട്? ഇനി നീ തീരുമാനിക്കേ, മുട്ടയാവണോ, ഉരുളക്കിഴങ്ങ് ആവണോ, അതോ കാപ്പിക്കുരു ആവണോ എന്ന്. ഇനി നോക്കി കൊച്ചുട്ടാ, അടുത്ത പ്രാവശ്യത്തെ ഫുട്ബോൾ സെലക്ഷൻ എനിക്ക് എന്തായാലും കിട്ടും. ഞാൻ ഇന്ന് തൊട്ട് അതിനുള്ള പ്രാക്ടീസ് ചെയ്യും. അടിപൊളി, ബെസ്റ്റ് ഓഫ് ലക്ക്.